ഇസ്രായേൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു. ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ഉള്ള ബൈബിൾ വചനങ്ങളിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന വചനഭാഗമാണിത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. ക്രിസ്തുവിന്റെ വരവ് അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആഗമനമാണ്. ക്രിസ്തുവിന്റെ വരവ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പലതരത്തിലുള്ള അന്ധകാരങ്ങൾ നിറഞ്ഞിട്ട് ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. മനസ്സിന്റെ ഭാരങ്ങൾ ഒരുപാട് നമ്മളെ ഞെരുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. വേദനയുടെ, തിക്താനുഭവങ്ങളുടെ, നാളെയെ കുറിച്ചുള്ള ആകുലതകളുടെ, ഇല്ലായ്മകളുടെ ഒക്കെ ഒരുപാട് നൊമ്പരങ്ങളും പേറി നമ്മൾ ഈ ക്രിസ്മസ് രാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വന്ന് പിറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരങ്ങളെല്ലാം മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വന്നു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഇന്നലകൾ മാറി നാളുകൾ പ്രകാശപൂർണമായി മാറുന്ന സുന്ദരമായ ഒരു അനുഭവം. യഥാർത്ഥമായ ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. അന്ധകാരം മാറി പ്രകാശം തെളിയുന്ന അനുഭവത്തിന്റെ പേരാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതത്തിൽ ഈശോ വന്ന് പിറക്കുമ്പോൾ അതോടുകൂടി ആ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറുകയാണ്. എഡിയെന്നും ബിസിയെന്നും ഉള്ള തിരിവ് നമുക്കറിയാം. അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു വന്ന് പിറക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശക്തമായ ചില മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നലെയോളം എന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന, ഇന്നലെയോളം എന്റെ ജീവിതത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന, ഇന്നലെയോളം എന്റെ ദൈവത്തിങ്കിലേക്ക് എനിക്ക് അടുക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന ചില മേഖലകളെ ക്രിസ്തുവിന്റെ പ്രകാശത്താൽ ഇല്ലായ്മ ചെയ്ത് അന്ധകാരം മാറി പ്രകാശം നിറഞ്ഞ് ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയണം. മനസ്സിന്റെ അന്ധകാരം മാറ്റി ക്രിസ്തുവാകുന്ന പ്രകാശം മനസ്സിൽ കൊണ്ടു നടക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അന്ധകാരങ്ങളെ മാറ്റിക്കളയുന്ന ദൈവിക അനുഭവത്തിന്റെ പേരായിട്ട് ഇപ്പൊ ക്രിസ്മസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ. അപ്പൊ എന്റെ ജീവിതത്തിന്റെ അന്ധകാരങ്ങളുടെ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ടൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവിനോട് കൂടെയായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ചയിലേക്ക് നടന്നെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് രാവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളെയും പ്രകാശിപ്പിക്കുന്ന, ഓരോ വ്യക്തിത്വങ്ങളെയും നന്മയിലേക്ക് ആനയിക്കുന്ന പ്രകാശനാളമായിട്ട് ക്രിസ്തുവിന്റെ വ്യക്തിത്വം മാറുകയാണ്. അങ്ങനെ അനുഗ്രഹീതമായ വ്യക്തിത്വത്തിലേക്കുള്ള നടന്നു പോകലാകട്ടെ ഈ ക്രിസ്മസ് രാവ് എന്ന് പറയുന്നത്. അങ്ങനെ അനുഗ്രഹത്തിന്റെ പ്രകാശം വർഷിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാകുന്നു. നമ്മൾ ഇടപെടുന്ന ജീവിതങ്ങളും പ്രകാശപൂർണമായിട്ട് മാറുന്നു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും പ്രകാശം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതവും ഇത്രകാലം നമ്മൾ ആഘോഷിച്ച ക്രിസ്മസും ഒക്കെ വ്യഥാവിലാണെന്ന് തീർച്ചയായിട്ടും കരുതേണ്ടതുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശം കൊടുക്കുന്ന വ്യക്തികളായി മാറുവാൻ തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്തു പിറന്നത് കാലിത്തൊഴുത്തിൽ അവൻ്റെ ആദ്യ സന്ദർശകർ ഇടയന്മാർ, ഇല്ലായ്മകളുടെ തീരത്ത് വസിക്കുന്നവർക്ക് ഈശോ അഭയകേന്ദ്രമായി മാറുകയാണ്. കാലിത്തൊഴുത്തിൽ ഈശോ പിറക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരന് പോലും പ്രാപ്യനായ ഒരു ദൈവമാണ്, പ്രാപ്യനായ ഒരു ശിശുവാണ് താനെന്നൊരു വ്യക്തമായ സന്ദേശം ഈശോ പകർന്നു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാർക്ക്, ആർക്കും വേണ്ടാത്തവർക്ക്, വിലയില്ലാത്തവർക്ക്, സമൂഹം മാറ്റി നിർത്തുന്നവർക്ക്, ദുഷ്പേരുള്ളവർക്ക് ഒക്കെ അഭയമാകാൻ നിനക്കാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൽ നിന്ന്, പുൽക്കൂട്ടിൽ നിന്ന് ഏറെ ദൂരത്തല്ല. ഒരുപക്ഷെ ഇന്ന് സഭയും സമൂഹവുമൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രലോഭനവും അതുതന്നെയാകാം. അതോടൊപ്പം തന്നെ അവൻ്റെ സന്ദർശകർ ഇടയന്മാരായിരുന്നു. അതായത് സമൂഹത്തിൻ്റെ മേൽത്തട്ടുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട സാധാരണക്കാർ, ആരുമില്ലാത്തവർ, സമൂഹം വെറുത്തുപേക്ഷിക്കുന്നവർ, അഡ്രസ് ഇല്ലാത്തവർ. ഓർക്കുക, ബാക്കിയുള്ള എല്ലാവർക്കും അഡ്രസ്സുണ്ടായിരുന്നു. രാജാക്കന്മാർ വന്നു, അവർ ഇന്ന ദേശത്ത് നിന്ന് വന്ന രാജാക്കന്മാരാണ്. ബൈബിൾ പോലും പറയുന്നുണ്ട് ഹെറോദ്യസിൻ്റെ അടുത്ത് ചെല്ലുന്നു മാലാഹമാർ. പക്ഷേ ഇടയന്മാർക്ക് അവരെവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയില്ല. ഇടയൻ എന്നൊരൊറ്റ വാക്കിൽ അവൻ അവരെ അവിടെ ഒതുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അഭയ കേന്ദ്രമായി മാറാൻ ഈ ക്രിസ്മസ് നമ്മളെ ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്മസ് എന്നുള്ളത് ക്രിസ്തുവിനെ അറിയുന്ന ഒരനുഭവമാകണം. ആഘോഷങ്ങളുടെ ക്രിസ്മസ് അല്ല, ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്മസായി മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയട്ടെ. ക്രിസ്തു എന്ന പ്രകാശത്തെ ലോകത്തിന് കൊടുക്കുന്ന വെളിച്ചത്തിൻ്റെ ഗോപുരങ്ങളായി മാറാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മുടെ ജീവിതങ്ങളിൽ പ്രകാശപൂർണമാകും. നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ പ്രകാശം പരത്തുന്ന വ്യക്തികളായി മാറാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ഇടയന്മാരെ പോലെ ആരുമില്ലാത്തവർക്ക് അഭയമാകാൻ, വെളിച്ചം കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയട്ടെ. ക്രിസ്മസ് അങ്ങനെ അർത്ഥപൂർണമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് രാവ് അനുഗ്രഹത്തിൻ്റെ രാവാകട്ടെ, പ്രകാശത്തിൻ്റെ രാവാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.